പ്രകാശമേ മിഴി തുറക്കുക വേഗം. സ്നേഹമുള്ളവരെ, വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 22-ാം തീയതിയാണ്. ആഗോളസഭ മറിയം മഗ്ദലേനായുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. മറിയം മഗ്ദലേന ചെന്ന് ഞാൻ കർത്താവിനെ കണ്ടു എന്നും അവൻ ഇക്കാര്യങ്ങൾ എന്നോട് പറഞ്ഞു എന്നും ശിഷ്യന്മാരെ അറിയിച്ചു. ഞാൻ കർത്താവിനെ കണ്ടു. സ്നേഹമുള്ളവരെ, ഇതാണ് മറിയം മഗ്ദലേനയുടെ സാക്ഷ്യം. മഗ്ദലേന എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പൊതുവെ ചിന്തിക്കുന്നത് വേശിയായിരുന്ന ഒരു സ്ത്രീയെക്കുറിച്ചാണ്. അതൊരു തെറ്റായ ധാരണയാണ് എന്ന് സഭ മനസ്സിലാക്കി. ഒരു കാലത്ത് സഭ അങ്ങനെ പഠിപ്പിച്ചിരുന്നു, വിചാരിച്ചിരുന്നു. ലൂക്കായിരുന്നു സുവിശേഷം 7-ാം അധ്യായം 31-ാം മുതലുള്ള വാക്യങ്ങളിൽ പാപിനിയായ ഒരു സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വന്ന് കരയുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. പരസ്യവേശിയായിരുന്നു. പക്ഷേ ആ സ്ത്രീയാണ് മറിയം മഗ്ദലേന എന്നതിന് യാതൊരു തെളിവുമില്ല. അപ്പോൾ പക്ഷേ മഗ്ദലേനയെക്കുറിച്ച് പറയുന്നത് മറിയം മഗ്ദലേന യേശുവിൻ്റെ ശിഷ്യയായിരുന്നു, യേശുവിൻ്റെ കൂടെ നടന്നതാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് മറിയം മഗ്ദലേനയെക്കുറിച്ച് പറയുന്നത്. 18 വാക്യങ്ങൾ മറിയത്തിൻ്റെ സാക്ഷ്യമായിട്ടാണ് എടുത്ത് കാണിക്കുക. അപ്പസ്തോലന്മാരുടെ അപ്പസ്തോല എന്നാണ് ഇന്ന് സഭ മറിയത്തെ അറിയുന്നത്. മഗ്ദല സ്ഥലത്തിൻ്റെ പേരാണ്. ആ മഗ്ദലയിൽ നിന്നുള്ള മറിയം ഉണ്ട് മഗ്ദലേന. മഗ്ദല പട്ടണ വലിയ പട്ടണമായിരുന്നു, അവരുടെ വേശ്യാവൃത്തി ഉണ്ടായിരുന്നു. അതുകൊണ്ട് മഗ്ദലേന വേശിയാണെന്നൊരു ധാരണ കടന്നു വന്നു. പക്ഷേ സഭ അത് തിരുത്തിയിട്ടുണ്ട്. ഇവിടെ എടുത്തു കാണിക്കുന്നൊരു കാര്യം മറിയം മഗ്ദലേനയുടെ പ്രത്യേക ബന്ധമാണ് യേശുവിനോട്, യേശുവിനുള്ള സ്നേഹം. എല്ലാവരും ഉപേക്ഷിച്ചു പോകുമ്പോഴും നിൽക്കുന്നു. യേശുവിൻ്റെ ശവകുടീരത്തിലേക്ക് അവൾ തനിച്ചു വരുന്നു. ശവകുടീരം ശൂന്യമായി കാണുമ്പോൾ ശിഷ്യന്മാരടുത്തേക്ക് ഓടുന്നു, തിരിച്ചു വരുന്നു. പത്രോസും കൂട്ടണമെന്ന് കണ്ടിട്ട് ശൂന്യമായ കല്ലറ കണ്ട് നിസ്സംഗരായി മടങ്ങിപ്പോവുകയാണ്. പക്ഷേ മറിയം അവിടെ തന്നെ കരഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഈ ശവകുടീരത്തെങ്കിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് യേശു അവൾക്ക് പ്രത്യക്ഷപ്പെടുന്നത്. അങ്ങനെ പ്രത്യക്ഷപ്പെട്ടിട്ടാണ് യേശു പറയുന്നത്, നീ പോയി എൻ്റെ ശിഷ്യന്മാരോട് പറയണം. അപ്പോൾ ശിഷ്യന്മാരുടെ അടുക്കൽ പോയി അപ്പസ്തോല പ്രഥമനായ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ഒക്കെ അടുത്ത് ചെന്ന് യേശുവിന് സാക്ഷ്യം വഹിക്കുന്നതാണ് മറിയം. അവൾ പറയുന്നതാണ്, ഞാൻ കണ്ടു, ഞാൻ യേശുവിനെ കണ്ടു. ശൂന്യമായ കലറ് കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ പത്രോസും യോഹന്നാനും പോയപ്പോൾ ഈ മറിയം മക്കളെന്നെ അവിടെ കരഞ്ഞുകൊണ്ട് വന്നു. യേശുവിനോടുള്ള ബന്ധമാണ്. യേശുവിനെ പിരിഞ്ഞൊരു ജീവിതമില്ല. ഒരു ശിഷ്യൻ്റെ പ്രത്യേകമായ മാതൃകയാണ്, അടയാളമാണത്. ഞാൻ യേശുവിനെ കണ്ടു. അപ്പോൾ നമുക്കും പറയാൻ സാധിക്കണം, നമ്മൾ സാക്ഷികളായിരിക്കണം, യേശുവിന് സാക്ഷിയായിരിക്കണം. ഞാൻ കണ്ട് അനുഭവിച്ചറിഞ്ഞ് യേശുവിന് ഞാൻ സാക്ഷിയാകണം. ആരെങ്കിലും പറഞ്ഞ് കേട്ടതുകൊണ്ടല്ല, കെട്ടുകഥകളല്ല, വ്യക്തിപരമായ ബന്ധം. ഇന്നും ജീവിക്കുന്ന എൻ്റെ നാഥനായ, രക്ഷകനായ, എൻ്റെ എല്ലാമായ സ്നേഹിതനായ യേശു, ആ കണ്ടറിഞ്ഞ് യേശുവിന് മറിയം സാക്ഷ്യം വഹിച്ചു. അതുപോലെ എനിക്കും പറയാൻ സാധിക്കണം, ഞാൻ കർത്താവിനെ കണ്ടു.